സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിലുള്ള ഓരോ ഐസക്മാരോടാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനാക്കിയത്, നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ ഇങ്ങനാക്കിയത്, നിങ്ങളിലെ തിന്മ എന്നിലേക്ക് കുത്തി നിറച്ച് എന്നെ ഇങ്ങനെയാക്കി. ഇനി ഞാൻ നിങ്ങൾ ഓരോരുത്തരെ തേടി പിടിച്ച് ആ നിങ്ങളെ ഓരോരുത്തരെയും കൊന്ന് അതിന്ന് ഫർണിച്ചർ ഉണ്ടാക്കി രസിക്കുന്ന ലാഫിംഗ് ജാക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്റെ കഥ അറിയണ്ടേ? വാ പറഞ്ഞു തരാ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ലാഫിംഗ് ജാക്കിനെ പറ്റിയാണ്. അപ്പോൾ ലാഫിംഗ് ജാക്കിനെ പറ്റി പറയുന്നതിന് മുൻപ് ഞാൻ ക്രീപ്പി പാസ്തയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ലാഫിംഗ് ജാക്ക് വ്യർത്ഥമായി പോകും. ഇപ്പോൾ ക്രീപ്പി പാസ്തയ്ക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ലാഫിംഗ് ജാക്കിലുണ്ട്. ക്രീപ്പി പാസ്ത എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ബുക്കാണ്, പക്ഷേ ഒരു ഓർഗനൈസേഷൻ പോലെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സീരീസ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. കംപ്ലീറ്റ് ആയതുണ്ട്, കംപ്ലീറ്റ് ആവാത്തതുണ്ട്, ഓൺ ഗോയിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലേക്ക് ചാടാം, ഓൺ ടു ദി വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ ലാഫിംഗ് ജാക്കിൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാപ്പൻ ചെയ്യുന്നത് 18th century. അപ്പം ലാഫിംഗ് ജാക്കിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഐസക് ഓസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അന്ന് ക്രിസ്മസ് രാത്രിയായിരുന്നു. അന്ന് എന്താ പതിവുള്ള പതിവ് പോലെ എല്ലാ കുട്ടികളും തൻ്റെ കാര്യങ്ങൾ, അതായത് ക്രിസ്മസിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുകയും കരോളിങ്ങും വൈനെല്ലാം കുടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഐസക് ഓസ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ഭയങ്കര അടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നൊരു വലിയ മദ്യപാനിയായിരുന്നു. അപ്പം ഇദ്ദേഹം മദ്യം കഴിക്കുകയും മദ്യം കഴിച്ചു വന്നതിന് ശേഷം തന്നെ മാതാവിനെ എടുത്തിട്ട് നല്ലോണം പെരുമാറുകയും ചെയ്യുന്നതൊക്കെ ഐസക് ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഐസക്കിന് ഇതെല്ലാം സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഒരുതരം സമ്മാനങ്ങളോ സന്തോഷമോ ഒന്നുമില്ലാതെ ദുഃഖം നിറഞ്ഞ മനസ്സാൽ കിടന്നുറങ്ങാൻ പോയ ഐസക് റോസ്മാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൻ്റെ അടുത്തൊരു പെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പെട്ടിയിരിക്കുന്നത് കണ്ട ഐസക് റോസ്മാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിച്ചു. കാരണം തനിക്കൊരു സമ്മാനം കിട്ടി, കാരണം താനത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമ്മാനം കിട്ടി. അത് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അത് ശരിക്കും ഒരു സമ്മാന പെട്ടി ആയിരുന്നില്ല, അത് ക്രാങ്കുള്ള ജാക്കിൻ ദ ബോക്സ് ആണ്. അതായത് അതിൻ്റെ സൈഡിൽ ലിവർ ഉണ്ടാവും. ആ ലിവർ കറക്കി കഴിഞ്ഞാൽ ഒരു പാട്ട് വരും. പാട്ട് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു കോമാളി പൊന്തി വരും. അങ്ങനെയാണ് ഈ പെട്ടിയുടെ എന്താ ഒരു ലേ ഔട്ട്. അപ്പം ഈ പെട്ടി കണ്ടതും ഈ പെട്ടി ഇദ്ദേഹം കയ്യിലെടുത്ത് അതിന് താഴേക്ക് താഴേക്ക് നോക്കി. കാരണം സമ്മാനത്തിൻ്റെ വർണ്ണങ്ങൾ നിറഞ്ഞൊരു പെട്ടിയാണ്. അപ്പം ഇതിന് താഴേക്ക് താഴേക്ക് നോക്കിയപ്പോൾ ഇതിന് താഴെ ഒരു മെറ്റൽ പ്ലേറ്റിൽ ലാഫിംഗ് ജാക്ക് എന്ന സ്വർണ്ണ ലിപികൾ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഈ ക്രാങ്ക് ഇങ്ങനെ തിരിക്കുകയാണ്. അപ്പോൾ എന്താ പോപ്പ് ഗോസ് ദ വീസൽ എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹവും ഈ പോപ്പ് ഗോസ് ദ വീസൽ എന്ന് പറഞ്ഞ പാട്ട് പാടി 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 വന്ന് അവസാനം ഈ ക്രാങ്ക് ചെയ്ത് നിർത്തി ജോക്കർ പൊന്തി വരേണ്ട സമയം, അത് കോമാളി പൊന്തി വരേണ്ട സമയം ആയപ്പോഴത്തേക്കും സാധാരണ ബോക്സുകളിൽ പൊന്തി വരുന്നത് പോലെ ഈ ബോക്സിൽ വന്നില്ല. അപ്പം അദ്ദേഹത്തിന് പിന്നെ സങ്കടമായി. കാരണം തനിക്ക് വർക്ക് ചെയ്യാത്തൊരു സമ്മാനമാണ് കിട്ടിയത്, അതായത് കേടായ ഒരു സമ്മാനമാണ് കിട്ടിയതെന്ന് ഓർത്ത് അദ്ദേഹം പിന്നെ അവിടെ ദുഃഖിതനായിരിക്കുകയാണ്. അങ്ങനെ ദുഃഖിതനായിരിക്കുന്ന സമയത്ത് സാധാരണ ഇതിൽ നിന്നൊരു കോമാളി പൊന്തി വരുന്നതിന് പകരം ഈ പെട്ടിക്കകത്തു നിന്ന് ഒരു കോമാളി ചാടി വരികയാണ്. ചാടി വന്നതിന് ശേഷം നമ്മൾ സാധാരണ ജോക്കർമാരൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ ലാഫിംഗ് ജാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷവും കൂടെ ഭയവും വന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു സംഭവിക്കുന്ന ഒരു സംഭവം അല്ല എന്ത് ആ നടന്നത്. പക്ഷേ ആ ജോക്കറെ കാണാൻ വളരെ വളരെ നല്ല ഭംഗിയുള്ളൊരു ജോക്കറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മഴവില്ല നിറമുള്ള മുടി, മൂക്ക്, വെളുത്ത മുഖം, നല്ല എന്താ വർണ്ണാവിഭിഷ്ടമായ വസ്ത്രം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടതും ആർക്ക് ഐസക് റോസ്മാൻ്റെ പേടിയെല്ലാം പോയി. അദ്ദേഹവും ഈ കോമളിയായിട്ട് നല്ല കൂട്ടുകാരാകുകയാണ്. അപ്പോൾ ഈ ലാഫിംഗ് ജാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈ നീളും. നമ്മുടെ ഈ ചില സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ കൈ നീണ്ടു പോകുന്ന പോലെ നീണ്ടു പോകും. അപ്പം ഐസക് റോസ്മാൻ അതിലിതിൽ ഓടിക്കളിക്കുമ്പോൾ ലാഫിംഗ് ജാക്ക് അങ്ങനെ കൈ നീട്ടി അദ്ദേഹത്തെ പിടിക്കുകയും അതായത് പിന്നീട് ഐസക് റോസ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കളിപ്പാട്ടങ്ങൾ ലാഫിംഗ് ജാക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ കുറേ തരം കളികൾ കളിച്ച് കളിച്ച് നല്ല സന്തോഷമായി ഇരിക്കുന്ന ഒരു നിമിഷങ്ങളായിരുന്നു ആ സമയങ്ങൾ. അദ്ദേഹത്തിന് തൻ്റെ മാതാക്കളുടെ അടുത്ത് നിന്ന് കിട്ടാതെ പോയ ഒരുപാട് സ്നേഹവും കെയറും എല്ലാം ആര് കൊടുക്കുന്നുണ്ടായിരുന്നു? നമ്മുടെ ലാഫിംഗ് ജാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ അച്ഛൻ മദ്യപാനിയായി വന്നിട്ട് തൻ്റെ അമ്മയുമായി വഴക്കിൽ ഏർപ്പെടുകയാണ്. അപ്പം അമ്മയുമായി വഴക്കിൽ ഏർപ്പെട്ടപ്പോൾ
അമ്മ എന്തോ തിരിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാട് കോപം തോന്നുകയും അതുകൊണ്ട് അച്ഛൻ അവിടെ ഇരുന്ന ഒരു പാൻ എടുത്ത് അമ്മയുടെ തലക്കടിച്ചു കൊല്ലുകയും ചെയ്യുകയാണ്. അപ്പം അമ്മ മരിച്ച നിലത്ത് വീഴുകയാണ്. മരിച്ച നിലത്ത് വീഴുന്ന വിവരം ആരറിഞ്ഞിട്ടില്ല, നമ്മുടെ ഹൈസ് ക്രോസ്മാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വലിയ ഒച്ച കേട്ടതിന് ശേഷമാണ് ഹൈസ് ക്രോസ്മാൻ തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ചോരയിൽ പൂണ്ടു കിടക്കുമ്പോൾ തൻ്റെ അമ്മയുടെ ബോഡി കാണുന്നതും. അതിനുശേഷം പോലീസുകാർ നമ്മുടെ ഐസക് ക്രോസ്മാനിൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യുകയും ഐസക് ക്രോസ്മാനിനെ ഒരു ബോഡി സ്കൂളിലേക്ക് ആക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഐസക് ക്രോസ്മാൻ തൻ്റെ ലാഫിങ് ഉറ്റ സുഹൃത്തായ ലാഫിങ് ജാക്കിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു വരും, നിങ്ങൾ കാത്തിരിക്കുക. അതായത് ഞാൻ തിരിച്ചു വരും, നിങ്ങൾ കാത്തിരിക്കണം. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് കളികൾ കളിക്കാം, നമുക്ക് പഴയതുപോലെ ഇരിക്കാം, അപ്പം ഞാൻ തിരിച്ചു വരും എന്നും പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ട് പോവുകയാണ്. ലാഫിങ് ജാക്കിന് ഒരുപാട് ഹോപ്പ് കൊടുത്തിട്ട് അദ്ദേഹം ബോർഡിംഗ് സ്കൂളിലേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിലേക്ക് യാത്രയായി ഒരുപാട് കാലം കാത്തിരുന്നു നമ്മുടെ ലാഫിങ് ജാക്ക്. ഒരുപാട് കാലം കാത്തിരുന്നു, ഒരുപാട് കാലം ബോക്സിനകത്ത് ഇരുന്ന് നരകിച്ചു. അദ്ദേഹത്തിൻ്റെ എന്താ മഴവിൽ നിറമുള്ള മൂക്കൊക്കെ വളരെ ശോഷിച്ചു പോവുകയും പിന്നെ മുടിയൊക്കെ ഭയങ്കര കറുത്ത് വസ്ത്രങ്ങളെല്ലാം നരക്കുകയും ചെയ്ത് വന്നു. അങ്ങനെ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം ഐസക് ക്രോസ്മാൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഐസക് ക്രോസ്മാൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു വളർന്ന വലിയൊരു വ്യക്തിയായിട്ടാണ്. അന്ന് കണ്ട, അതായത് ലാഫിങ് ജാക്ക് കണ്ട വ്യക്തിയായിട്ടല്ല ഐസക് ക്രോസ്മാൻ തിരിച്ചു വന്നത്. പിന്നെ ഐസക് ക്രോസ്മാൻ തൻ്റെ അച്ഛനോടും ആ ബോർഡിംഗ് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്ന സാറുമാരോടും ഒക്കെ ഉള്ള ഹേറ്റഡ് തന്നെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആരിരുന്ന് കാണുന്നുണ്ട്, ഈ പെട്ടിക്കകത്തുള്ള ലാഫിങ് ജാക്ക് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഐസക് ക്രോസ്മാൻ്റെ കൂടെ ഒരു പെൺ സുഹൃത്തും ഉണ്ടായിരുന്നു, അതൊരു ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നത്. ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുകയും, അതായത് സാധാരണ ലവേഴ്സ് ബിഹേവ് ചെയ്യുന്നവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ലാഫിങ് ജാക്ക് ഇരുന്ന് കാണുകയാണ്. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഗേൾ ഫ്രണ്ട് ഐസക് ക്രോസ്മാനോട് അടിപിടി കൂടുകയും അതിൽ കുപിതനായ ഐസക് ക്രോസ്മാൻ തൻ്റെ അടുത്തിരുന്ന ചുറ്റികയെടുത്ത് തല്ലിക്കൊല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിനെ. തല്ലിക്കൊന്നതിന് ശേഷം എല്ലും മാംസം വേർതിരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി. മെയിനായിട്ട് ഫർണിച്ചർ, നമ്മുടെ കസേര, ടേബിൾ, അങ്ങനെ സാധനങ്ങളെല്ലാം മനുഷ്യൻ്റെ എല്ലും മജ്ജി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം പെട്ടിയിലിരുന്ന് നമ്മുടെ ലാഫിങ് ജാക്ക് കാണുന്നുണ്ടായിരുന്നു. താൻ ഇതെല്ലാം കണ്ട് അതൊരു പുതിയ തരം കളിയാണെന്ന് ഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആ സിറ്റിയിൽ നടക്കാൻ തുടങ്ങി. അതായത് ഐസക് ക്രോസ്മാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരും, അതായത് ആൺ പെൺ ഭേദമന്യേ കൊണ്ടുവന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലാഫിങ് ജാക്ക് കാണുകയാണ്. അങ്ങനെ കണ്ട് ഇതൊരു കളിയാണെന്ന് ബോധിച്ച് പ്രാന്ത് മൂത്തിരിക്കുകയാണ് നമ്മുടെ ലാഫിങ് ജാക്ക് ആ പെട്ടിക്കകത്ത്. അപ്പോൾ ഒരു ദിവസം ഈ ലാഫിങ് ജാക്കിൻ്റെ പെട്ടി ഇരുന്ന ഡെസ്കിൻ്റെ പുറത്തേക്ക് തൻ്റെ ടൂൾസ് എല്ലാം വാരിയിടുകയാണ്. അതായത് പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസ് എല്ലാം അദ്ദേഹം വാരിയിടുകയാണ്. വാരിയിട്ട സമയത്ത് ഈ ലാഫിങ് ജാക്കിൻ്റെ പെട്ടി ഇളകുകയും അത് നിലത്ത് വീണ് ഈ ക്രാങ്ക് പൊട്ടി ഈ പുള്ളി പുറത്ത് വരികയാണ്. അപ്പോൾ ഈ പുള്ളി പുറത്ത് പോപ്പ് ഗോസ്ത് വീസുന്ന പാട്ടൊക്കെ കേട്ട് പുറത്ത് വന്നതിന് ശേഷം ആരെ കാണുകയാണ്? നമ്മുടെ ഐസക് ക്രോസ്മാനെ കാണുകയാണ്. ഐസക് ക്രോസ്മാനെ കാണുമ്പോൾ ഐസക് ക്രോസ്മാൻ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് വളരെയധികം ആശ്ചര്യമായിരുന്നു ഇങ്ങനത്തെ ഒരു വ്യക്തി ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോഴാണ് അദ്ദേഹം താൻ 13 വർഷം മുന്നേ കൊടുത്ത ആ പ്രോമിസിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ പ്രോമിസിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുന്ന ഐസക് ക്രോസ്മാനെ അഭിവാദ്യം ചെയ്ത ലാഫിങ് ജാക്ക് സാധാരണ പോലെ ആയിരുന്നില്ല. താൻ അഭിവാദ്യം ചെയ്തത് നമുക്ക് കളിക്കാമെന്നും പറഞ്ഞ് ഐസക് ക്രോസ്മാനെ അവിടെ ഇട്ട് കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ പ്രേകളോട് ചെയ്തിരുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മജ്ജയും എല്ലും മാംസവും എല്ലാം എടുത്ത് തനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലാഫിങ് ജാക്ക് ഒരു വലിയ കൊലപാതകിയായി മാറുകയാണ്. ഇതാണ് ലാഫിങ് ജാക്കിൻ്റെ കഥ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ കാരണം തിന്മയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും. ഇങ്ങനത്തെ ചിലപ്പോൾ ഇങ്ങനത്തെ ക്രീച്ചേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ സാധാരണ നല്ല വ്യക്തികളുണ്ടാവാം. അപ്പോൾ ഇവരെല്ലാം തിന്മയിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മളെ ഒരിക്കലും ദൈവം വെറുതെ വിടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലോകത്തിന് നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു.